പണച്ചവരിൽ മാത്രം പറയുന്നവരെ അഞ്ച് കാര്യങ്ങളുണ്ട്, അല്ലാഹ് മാത്രം പറയുന്നവരെ അഞ്ച് കാര്യങ്ങൾ. ആ അഞ്ച് കാര്യങ്ങൾ ഇൻഷാഅല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചു തരാം. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി കൊണ്ട് സൂറത്തുൽ ലുഖ്മാൻ എടുത്തു നോക്കിയാൽ അതിന്റെ അവസാനത്തെ ആയത്ത് 34-ാമത്തെ ആയത്ത് സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. ഏതാണ് ആ വിഷയം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അഞ്ച് കാര്യങ്ങൾ, അത് അല്ലാഹു മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അത് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കുറിച്ച് പറഞ്ഞത് അദൃശ്യജ്ഞാനം അത് അല്ലാഹുവിന്റെ അടുക്കലാണ്. ഏതാണ് ആ അഞ്ച് കാര്യങ്ങൾ? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير سورة اللقمان الله سبحانه وتعالى അറിവ് മരണത്തിനെ കുറിച്ച് പറയുമ്പോ ആയത്തുമല്ലാതെ പ്രാധാന്യമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലാണ് അവന്റെ അടുക്കലാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്. അല്ലേ ഖിയാമത്ത് നാൾ എപ്പോഴാ പറയാൻ പറ്റൂല. 2012 അന്ത്യനാൾ എടുക്കും, ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. 5 വർഷം വീണ്ടും പിന്നിട്ടുമല്ലോ. അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് പോലും അതിനെ കുറിച്ചുള്ള വിജ്ഞാനം, ആ അന്ത്യനാളെ എപ്പോഴാണ് സംഭവിക്കാന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുത്തിട്ടില്ല. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അതിനെല്ലാം അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തപ്പോ അവിടെ വീണ്ടും ജിബ്രീൽ ചോദിച്ചു മാത്രം പറയുന്ന കാര്യമാണ്. ഒരു ശാസ്ത്രലോകം പറഞ്ഞത് കൊണ്ട് അത്
ശരിയാവണമെന്നില്ല, ശരിയായെന്ന് വരാം. പക്ഷേ അതിന്റെ യഥാർത്ഥ ഐൽമ മഴയുടെ, മഴ എപ്പോഴാണ് വരിക എന്നതിന്റെ യഥാർത്ഥ വിജ്ഞാനം അല്ലാഹു പിന്നെ മാത്രമാണ് നീട്ടുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ എന്താ, അത് അല്ലാഹു മാത്രം പറയാണ്. ഭാര്യ പ്രഗ്നന്റ് ആയാൽ ഡോക്ടർമാരുടെ അടുക്കലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്, പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് നാലാമത്തെ മാസമാവുമ്പോ. അല്ലേ, ഡോക്ടർ പറയുന്നു തല വലുതാണ്, കാല് കുറച്ച് വലുതാണ്, അംഗവൈകല്യമുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോ നമ്മുടെ ഭാര്യമാര് മുന്നോട്ട് വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് പഠിച്ചവനിക്കാണ് എത്രയോ അനുഭവങ്ങളുണ്ട്. ഡോക്ടർ പറഞ്ഞു കുട്ടി അംഗവൈകല്യമുള്ള കുട്ടിയാണ്, കുട്ടി ശരീരത്തിന് തകരാറുള്ള കുട്ടിയാണ്. ഡോക്ടർമാർ വിധേയതി, പക്ഷേ അവർ ക്ഷണിച്ചു അല്ല തരുന്നതല്ലേ. എന്നിട്ട് അവർ പടച്ചോനോട് ദുആ ചെയ്തു ആത്മാർത്ഥമായിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ തരുമെന്ന് അല്ലാഹു പറയുമ്പോ ഇവർ ഈ മാതാപിതാക്കൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു ില്ലാത്ത കുട്ടിയാണ് പടച്ചോൻ കൊടുക്കുന്നത്. ഞാനെന്ന് പറഞ്ഞോട്ടെ, കുട്ടികൾ അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അംഗവൈകല്യത്തിന്റെ പേരിൽ കുറവുകളുണ്ടെന്ന് ഡോക്ടർമാർ എഴുതി വെക്കുമ്പോ അത് ഇല്ലാതെയാകുന്ന മാതാപിതാക്കളെ, പിന്നെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായെന്ന് വരില്ല. പടച്ചോൻ നൽകാതെ പരീക്ഷിക്കാം. ഞാനറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് കാലങ്ങളായി കല്യാണം കഴിച്ചിട്ട് എപ്പോഴും പറയും, ഉസ്താദേ കുട്ടിയില്ല ദുആ ചെയ്യണം, മക്കളില്ല ദുആ ചെയ്യണം. എന്നെ അന്വേഷിച്ചു നോക്കി അവസാനം പറഞ്ഞത്, ആദ്യം ഭാര്യ പ്രഗ്നന്റായി, പ്രഗ്നന്റായി ഭാര്യ, എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ കുഞ്ഞിക്ക് അംഗവൈകല്യമുണ്ട്. ഡോക്ടർമാർ വിധിയെഴുതി, ഇത് പേടിച്ചിട്ട് അത് ഇല്ലാതെയാക്കി, ആ കുട്ടിയെ നശിപ്പിച്ച് കളഞ്ഞു. അല്ലേ, റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരുന്നതിന് മുമ്പ്, ബനൂ പ്രവാചകന് കടന്നു വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ജനിക്കാനുള്ള അവസരം അവർ കൊടുത്തിരുന്നു. ചിന്തിക്കണം, കുട്ടികൾക്ക് ജനിക്കാനുള്ള അവസരം അവർ കൊടുത്തിരുന്നു. എന്നിട്ട് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ മാത്രം കുഴിച്ചു മൂടുന്ന കാലമായിരുന്നു. എന്നാൽ അതിനേക്കാളും മതം പതിച്ചു പോയോ ഇന്നത്തെ സമൂഹമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം, ഇന്ന് ജനിക്കാനുള്ള അവസരം പോലും കൊടുക്കുന്നില്ല, നാലാമത്തെ മാസത്തിൽ തന്നെ ഇല്ലാതെ അങ്ങനെയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിഷയം അതാണ്, കുട്ടിയുടെ അവസ്ഥ ഗർഭപാത്രത്തിനകത്തുള്ള ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്താ, അത് അല്ലാഹു മാത്രം അറിയുന്ന കാര്യമാ. നാല് വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ തദരി നഫ്സു മാദാ തക്സിബു ഗദാ, നീ എന്ത് പ്രവർത്തിക്കും, ഇനി എന്ത് നീ പ്രവർത്തിക്കും. അല്ലേ, നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടാകും. അസർ നിസ്കരിക്കണം, നിസ്കാരം കഴിഞ്ഞാമകരാറിൽ ടൗണിൽ പോകണം, നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം, സമൂസ വാങ്ങണം, അതുപോലെയുള്ള നോമ്പ് മുറിക്കാനുള്ള ഫ്രൂട്ട്സുകളും ഐറ്റംസുകളും വാങ്ങണം. എന്നിട്ട് നല്ല നിലക്ക് നോമ്പ് മുറിക്കണം കുടുംബക്കാരോടൊപ്പം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകും. അല്ലേ, പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ, അത് നമുക്ക് പറയാൻ പറ്റൂല. ചിലർ വിചാരിക്കുന്നുണ്ടാവും, ഈ ക്ലാസ് ഒന്ന് കടന്നിട്ട് പോയി കിടന്നതാണോന്ന്, അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് ഓതണോന്ന്. പക്ഷേ ഈ ക്ലാസ് കടന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമോ?
വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കുകയാണ്, നീ അടുത്ത നിമിഷം നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് നിനക്ക് പറയാൻ പറ്റൂല. പിന്നെയോ വിശുദ്ധ ഖുർആൻ പറയാണ്, ഏത് ഭൂമിയിൽ വെച്ചിട്ടാണ് മരിക്കാന്ന് പറയാൻ പറ്റൂല. കുന്തിലെയും മഹലിൽ ജനിച്ച നമ്മള് ഈ പള്ളിയുടെ കബർസ്ഥാനിൽ കടക്കണമെന്നില്ല. ചിലപ്പോൾ മക്കത്ത് കടന്നെന്ന് വരാം, മദീനത്ത് കടന്നുവെന്ന് വരാം. അള്ളാഹു നല്ല സമയത്തു നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിലിരുന്ന മായാത ഒരു സംഭവം, മഹാനാവുന്ന റിയാസ് മൗലവിയുടെ കൊലപാതകം അല്ലെ? ചോരി പള്ളിയിലെ ഇമാമായിരുന്ന റിയാസ് മൗലവി എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകം നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. റിയാസ് മൗലവി ജനിച്ചത് കൊടക് ജില്ലയിലാണ്. റിയാസ് മൗലവി താമസിച്ചു കൊണ്ടിരുന്നതോ സുല്ലിനടുത്താണ്. എങ്കിലോ റിയാസ് മൗലവി മരണപ്പെട്ടതോ ചൂരി എന്ന് പറയുന്ന സ്ഥലത്താ. ഏത് ഭൂമിയിൽ വെച്ച് കൊണ്ട മരിക്കാൻ പടച്ചോലിക്ക് പറയാൻ പറ്റുള്ളൂ റിയാസ് മൗലവി ചൂരിയിൽ വെച്ച് മരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ കരുതിയിട്ടുണ്ടാവൂല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒതുങ്ങിയിട്ടുണ്ടാവൂല. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് പ്രഗ്നന്റായ തന്റെ ഭാര്യയും തന്റെ കുട്ടിയെയും ബാക്കി വെച്ചുകൊണ്ട് റിയാസ് മൗലവി കൊലപാതക കൊലയാളികളുടെ അക്രമത്തിന്റെ ഇരയായി മരണപ്പെടുമ്പോ റിയാസ് മൗലവി അറിഞ്ഞില്ല, ഞാൻ ഈ പള്ളിയുടെ അകത്ത് വെച്ചുകൊണ്ട് ഈ 12 മണിക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുമെന്ന് റിയാസ് മൗലവിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും നമ്മളെ പോലെ ദുആ ചെയ്തിട്ടുണ്ടാവൂലേ, അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കല്ല അല്ലാഹ്റിയിൽ കിടത്തല്ല അല്ലാ, എല്ലാവരും ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടാവൂലേ, പക്ഷേ പടച്ചോർ അദ്ദേഹത്തിന് നിശ്ചയിച്ചു വെച്ചത് ഈ രൂപത്തിലുള്ള മരണമാ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ഭാഗ്യവാനായി കടന്നുപോയി. അദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പിൽ ഒരു ഷഹീദ് എന്ന നാമം കൂട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു. അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് കൊടുക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു മരണം ഈ മുസ്ലിം ഉമ്മത്തിലെ ഒരാൾക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം അത് ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന ആളുകൾ പറഞ്ഞത്, മരണത്തിന് ഓർത്താൽ മരണത്തിന് ഓർത്താൽ ഒരാൾക്ക് തിന്മയിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. മരണം ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് മഹാന്മാര് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട കുന്നിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മുതൽ എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ കടക്കാനുള്ള പടികൾ എടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കണം, സലാത്തുകൾ വർദ്ധിപ്പിക്കണം. അതുപോലെ റമദാനിൽ നമ്മൾ പ്രത്യേകിച്ച് ഓരോ ഭക്തിയിലും ഓരോ ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ വത്താണല്ലോ ആദ്യത്തെ വത്ത്, മോചനത്തിന്റെ പത്താണ്. ഈ പത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ട്. അതുപോലെ റമദാനായാൽ അത് ഇമാം ദുആ ചെയ്യുമ്പോ ഇമാമിനോടൊപ്പം മാത്രം ചൊല്ലേണ്ട ദുആ അല്ല, തറാവിയിൽ ചൊല്ലേണ്ട ദുആ അല്ല, എല്ലാ സമയങ്ങളിലും
നമ്മള് നമ്മുടെ വായ കൊണ്ട് നമ്മുടെ നാവിനെ മാറ്റിക്കൊണ്ട് നമ്മൾ എല്ലാ സമയത്തും അത് ചൊല്ലണം. അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നാ വഅഊദു ബിക മിനന്നാ. ഇത്രകളൊക്കെ നമ്മൾ സാധാരണ ചെല്ലുന്നത് ഇമാമ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ പറയും, അവിടെ മൂന്നെണ്ണം ചെല്ലും. അത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോരാ, എല്ലാ സമയങ്ങളിലും അർത്ഥമുറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. രണ്ടെണ്ണം നമ്മൾ പറയുന്ന ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. രണ്ട് കാര്യം അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, മറ്റു രണ്ടെണ്ണം നമുക്ക് നിർബന്ധമായി ചോദിക്കേണ്ടതുമാണ്. നമ്മൾ എന്താ പറയുന്നത്? തറാവീനായാലും എപ്പോഴും അർത്ഥം അറിഞ്ഞ് ചൊല്ലാൻ നമ്മൾ മുന്നോട്ട് വരണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അല്ലാഹുവോട് പറയാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹ് നിന്നോട് ഞാൻ ഭൂക്കളിനെ ചോദിക്കുന്നു. ഇത് രണ്ടെണ്ണം ഒരാൾ പറയുമ്പോ അല്ലാഹ് അത് വല്ലാത്ത സന്തോഷമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം അർത്ഥമറിഞ്ഞ് ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നാ അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. അല്ലാഹ് വഅഊദു ബിക നിന്നോട് ഞാൻ കാവലം ചോദിക്കുകയും ചെയ്യുന്നു. മിനന്നാർ കത്തിയാടുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു പത്ത് തവണ ദുആ ചൊല്ലിയിട്ട് പത്ത് തവണ അല്ലാഹു ഖുർആനിൽ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ.